നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 25-ാം തീയതി ചൊവ്വാഴ്ച, പൂരുരുട്ടാതി നക്ഷത്രമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കും. കോസ്റ്റ്ലി ഗാഡ്ജെറ്റ്സ് ഒക്കെ കൈവശം വന്നുചേരുന്ന ഒരു ദിവസമാണ്. ആഡംബര വസ്തുക്കൾ പൊതുവേ വാങ്ങുവാനുള്ള താല്പര്യമുള്ള ഒരു ദിവസമാണെന്നറിയാം. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ചെറിയ കാര്യതടസ്സമൊക്കെ ഇന്ന് പ്രതീക്ഷിക്കാം. പഴയ ബാധ്യത കടമൊക്കെ ഉള്ളവർക്ക് മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുടെയും സൂചനയുണ്ടെന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ അങ്ങനെ നീങ്ങുന്നൊരു സൂചന വരും. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന പ്രയാസങ്ങളുമൊക്കെ അല്പം ഒന്ന് കുറയുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കും എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനവും സന്തോഷവും വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. നേട്ടങ്ങളുടെ സൂചനയുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ളൊരു ഭാഗ്യമുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും കുടുംബത്തിൽ സന്തതിയുടെ ജനനം അല്ലെങ്കിൽ സന്തതിയുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമെന്ന് കാണുന്നു. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പ്രണയിക്കുവാനുള്ള സാഹചര്യം, പൊതുവെ ബന്ധുക്കളുടെ സഹായം അല്ലെങ്കിൽ കൂട്ടുകാരുടെ സഹായം കൊണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് ഉയർച്ചയുടെ ഒരു സാധ്യത ഏറെയാണെന്ന്. പ്രത്യേകിച്ച് ചെറിയ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനും വീട്ടമ്മമാർക്ക് ഈ ഹോം അപ്ലയൻസസ് അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുവാനും ഒക്കെ ഭാഗ്യമുള്ളൊരു ദിവസമാണെന്ന് അറിഞ്ഞോളൂ. കന്നിരാശി, ഉത്ര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തരാദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമാണെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു അൺസെർട്ടനിറ്റി വരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് പുതിയ ബിസിനസ് പ്രോജക്ട്സോ വീട് പണിയിലൊക്കെയുള്ള തീരുമാനങ്ങൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനും വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ്സോ ജോലിയോ ഒക്കെ തരപ്പെടുവാനും അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുവാനും പറ്റിയൊരു ദിവസമാണ്. ഓൺലൈനായിട്ട് ഇതിനൊക്കെ ശ്രമിക്കാവുന്നതാണ്. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുടെ സൂചന ഇന്ന് കാണുന്നുണ്ട്. തടസ്സങ്ങൾ നീക്കുവാനായി ശുക്രപ്രീതി വരുത്തുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. കല, സാഹിത്യം, മ്യൂസിക്, ഡാൻസ് ഇങ്ങനെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയ, സിനിമ, TV രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരവും പണവും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അതിനൊരു കണ്ടെൻമെൻ്റ്, ഒരു തൃപ്തി വരാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു എന്നുള്ളതാണ്. ധനുരാശി, മൂലം, പുരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ശരീരത്തിനൊരു ക്ഷീണമൊക്കെ വരാം. ഒരു എനർജി ലെവലൊക്കെ കുറയുന്ന ഒരു ദിവസമാണെന്നുള്ളതുകൊണ്ട് പഠന കാര്യങ്ങളിലും താല്പര്യം കുറയാം എന്നുള്ളതാണ്. ഹൈ എനർജി ലെവലോടുകൂടി മുന്നോട്ട് പോവുക, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ കാണുന്നു. അന്യരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ശനിപ്രീതി വരുത്തിക്കോളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പണം ചെലവാക്കുവാനുള്ളൊരു താല്പര്യം ഏറിയിരിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ്. വാഹനം വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. എന്നാൽ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസൊക്കെ വാങ്ങുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. പിന്നീട് അത് വലിയ പണച്ചെലവിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം എന്നുള്ളതാണ്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് ഇന്ന് കാണുന്നത്. പുതിയ വാഹനമൊക്കെ വന്നു ചേരുവാനോ ആഡംബര വസ്തുക്കൾ, കുടുംബത്തിൽ സന്തതിയുടെ ജനനം കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ആഘോഷവും ഒക്കെ വരാം. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അധികം പണം ചെലവായി പോകുന്ന ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലൊന്ന് താല്പര്യം കുറയുവാനോ സ്കൂളിലോ കോളേജിലോ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസൊക്കെ വരാനോ സാധ്യതയേറെയുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. കൂട്ടുകെട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണെന്നറിയാം. രാഹുപ്രീതി വരുത്തിക്കോളൂ. ഈ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും.